children, next ini nammal padikkan povunna division algorithm for polynomials. Ayathu polynomial ne vera oru polynomial undu divide cheyya. Nammal sadharana numbers divide cheyina pole thaniyana oru polynomial ne mattoru polynomial undu divide cheyya. Namukku oru example number nammal engine divide cheyya. 9 oru number. Idine namukku 2 kondu divide cheyanam. 2 kondu divide cheyumbo 9 le 2 4 times 4. 4 into 2 8 1 अब 9 2 डिव नमुक कोश्यंट 4 रिमाइंडर 1 कई 9 आदि डिविडेंट 2 आदि डिवाइसर अब ई डिविडेंटे डिवाइसर डिवाइड नमुक कोश्यंट 4 रिमाइंडर 1 कई 9 ते न 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് വെച്ചോ അപ്പോൾ എത്ര ടൈം പോകും 3 ടൈം 3 ഇൻടു 3 9 റിമൈൻഡർ 0 അപ്പോൾ നമുക്ക് പറയാം ഈ 3 9 ന്റെ ഒരു ഫാക്ടർ ആണ് കാരണം റിമൈൻഡർ ഇല്ല റിമൈൻഡർ 0 ആയി റിമൈൻഡർ 0 ആണെങ്കിൽ 3 എന്ന് പറയുന്ന ഡിവൈസർ ഈ 9 ന്റെ ഫാക്ടർ ആണ് റിമൈൻഡർ 0 ആയതുകൊണ്ട് 2 9 ന്റെ ഫാക്ടർ അല്ല റീസൺ എന്താ അതിൽ റിമൈൻഡർ വന്നു അപ്പോൾ ഇതുപോലെ തന്നെയാണ് പോളിനോമിയലിലും ഏതെങ്കിലും ഒരു ഡിവിഡൻറ്റിനെ ഡിവിഡൻ്റ് ഒരു പോളിനോമിയൽ ആയിരിക്കും ഡിവൈസർ ഒരു പോളിനോമിയൽ ആയിരിക്കും അപ്പോൾ അത് കിട്ടുന്ന കോഷ്യന്റും ഒരു പോളിനോമിയൽ ആയിരിക്കും റിമൈൻഡർ ഉണ്ടായിരിക്കും റിമൈൻഡർ ചിലപ്പോൾ 0 ആയി മാറും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോളിനോമിയൽ തന്നെയായിരിക്കും അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പോളിനോമിയലോ എന്തെങ്കിലും ആയിരിക്കും ഡിവിഷൻ അൽഗോരിതം ഫോർ പോളിനോമിയൽസ് അതായത് ഇഫ് പി ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ആർ എനി ടു പോളിനോമിയൽസ് പി ഓഫ് എക്സ് ഒരു പോളിനോമിയലാണ് ഇൻ എക്സ് ജി ഓഫ് എക്സ് മറ്റൊരു പോളിനോമിയലാണ് ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു സീറോ ജി ഓഫ് എക്സ് സീറോ അല്ല ദെൻ വി ക്യാൻ ഫൈൻഡ് എ പോളിനോമിയൽ ക്യു ഓഫ് എക്സ് ആൻഡ് ആർ ഓഫ് എക്സ് സച്ച് ദാറ്റ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻ ടു ക്യു ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ് ആയിരിക്കും അതായത് ഇതിപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അത് 9 അതാണ് അതിൻ്റെ ഡിവിഡൻറ്റ് ഇവിടുത്തെ പി ഓഫ് എക്സിൻ്റെ പ്ലേസിൽ 9 ആണ് ईक्वल टू ई नयन ए कटे टू इंटू फोर प्लस वण टू इंटू फोर अत्र कू इंटू फोर ए प्लस वण अब नयन इंगे अदायद फोर इंटे कोश्यंटू टूप अवैसर वण पर अमैंडर अब अल पी ऑफ एक्स और पॉलिनोमियल अदा वरुद അതിന്റെ ഡിവൈസറിനെ കോഷ്യന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് പ്ലസ് ചെയ്യണം റിമൈൻഡർ പ്ലസ് ചെയ്യണം റിമൈൻഡർ ചിലപ്പോൾ സീറോ ആയിരിക്കും സീറോ ആണെങ്കിൽ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് പ്ലസ് സീറോ സീറോ മൾട്ടിപ്ലൈ ആഡ് ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ നമുക്ക് ജി ഓഫ് എക്സ് പി ഓഫ് എക്സിനെ ജി ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോഷ്യന്റ് ആണ് ക്യു ഓഫ് എക്സ് അപ്പോൾ ഈ ജി ഓഫ് എക്സും ക്യു ഓഫ് എക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് പ്ലസ് റിമൈൻഡർ എന്ന് പറഞ്ഞാൽ എന്തെന്നെയാണ് കിട്ടുക ഈ പി ഓഫ് എക്സ് തന്നെയാണ് കിട്ടുക നമുക്കിവിടെ കിട്ടിയില്ലേ നയനിനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ കോഷ്യന്റ് ആണ് ഫോറ് റിമൈൻഡർ ആണ് വണ് അപ്പോൾ ടു ഇൻറ്റു ഫോർ എയ്റ്റ് എയ്റ്റ് പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ നയൻ തന്നെ കിട്ടില്ല അപ്പോൾ ഈ നയൻ പി ഓഫ് എക്സ് കിട്ടണമെങ്കിൽ ജി ഓഫ് എക്സിനെ ക്യു ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പ്ലസ് ആർ ഓഫ് എക്സ് മതി അതിൽ ക്യു ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ കോഷ്യന്റ് ആർ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ റിമൈൻഡർ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിവൈസറാണ് പി ഓഫ് എക്സ് അവിടുത്തെ ഡിവിഡൻ്റ് ആണ് അപ്പം നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സെയിം തന്നെയാണ് ഈ സാധാരണ നമ്പർ ഡിവൈഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് പോളിനോമിയലിൻ്റെ ഡിവിഷനിലും കിട്ടുന്നത് ഇനിയിപ്പോൾ ഇതിൽ പറയേണ്ട വേറെ ആർ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ ചിലപ്പോൾ ആർ ഓഫ് എക്സ് സീറോ ആവാം അതായത് റിമൈൻഡർ സീറോ ആവാം ഓർ ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് ലെസ് ദാൻ ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് ഈ ജി ഓഫ് എക്സിന്റെ ഡിഗ്രീനേക്കാളും ചെറിയ ഡിഗ്രി ആയാൽ നമ്മൾ നിർത്തും അതായത് നമ്മളിവിടെ പറയില്ലേ ഇവിടെ ഇപ്പോൾ നോക്കി റിമൈൻഡർ വണ്ണായി വണ്ണ് എന്ന് പറയുന്നത് ടുവിനേക്കാളും ചെറുതായി ചെറുതായപ്പോൾ നമ്മൾ നിർത്തി അപ്പോൾ ഇതാണ് ഇവിടുത്തെ ജി ഓഫ് എക്സ് ഡിവൈസർ റിമൈൻഡർ ജി ഓഫ് എക്സ് റിമൈൻഡർ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ആർ ഓഫ് എക്സ് ആണ് ആർ ഓഫ് എക്സ് ജി ഓഫ് എക്സിനേക്കാളും ചെറുതായി കഴിഞ്ഞാൽ അത് നിർത്തും അതായത് ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സിനേക്കാളും സ്മോളർ ആവുമ്പോൾ നമ്മൾ പിന്നെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല അതുവരെ ഡിവിഷൻ കണ്ടിന്യൂ ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്കത് കണ്ടിന്യൂ പൂർണ്ണമായിട്ട് മനസ്സിലാവും അപ്പോൾ നമുക്ക് അടുത്ത എക്സസൈസ് ചെയ്യാം എക്സസൈസ് 2.3 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിവൈഡ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ് ബൈ ദ പോളിനോമിയൽ ജി ഓഫ് എക്സ് പി ഓഫ് എക്സിനെ ജി ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ ഇതാണ് ഡിവൈഡ് ഇതാണ് ഡിവൈസർ ആൻഡ് ഫൈൻഡ് ദ കോഷ്യന്റ് ആൻഡ് റിമൈൻഡർ ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് എന്നിട്ട് നമ്മളോട് കോഷ്യന്റ് റിമൈൻഡർ കണ്ടുപിടിക്കാം അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഡിവൈഡൻറ് ഇതിനെ
divisor. X cube minus 3x square plus 5x minus 3 divided by x square minus 2. X square minus 2 under divide in. இது divide in. நம்மலும் first நோக்கா. இ dividend இந்த first term. இது இந்த first term. இது x cube ஆன. இது x square ஆன. X cube இனை x square உண்டு divide in. அப்பா நம்க்கு எந்தகுட்டா. X cube divided by x square. இ x cube x square அந்த வந்தது. இது இந்த first term x cube. இது இந்த first term x square. அப்பா இது divide in. அதி நம்மலும் நோக்கண்டு. இ first term இனை இ first term உண்டு divide in. X cube இனை x square உண்டு divide in. எந்தகுட்டா. X cube நான் x into x into x. அதான் x cube. X square நான் x into x. அப்பு நாம்க்கு கட்டியாம் இதிரண்டு கட்டியது, இதிரண்டு கட்டியது. அப்பு XL எல்லும் அப்பு answer அந்த கிட்டா, X நகிட்டா. அப்பு X cube என்ன, X square உண்டு divide இது, X நகிட்டா. அப்பு நம்க்கு இங்கனே divideயாம் அல்லங்கள் நம்மல exponentsல படிச்சிட்டுண்டு X cube divided by X square என்ன பர்னால் exponent, ஒரு number இதின்ட power 3, இதின்ட power 2 3 minus 2, divide இனேன் power minus ch அல்லைலங்கு exponent minus ch அப்பு 3 இல் நன்ன 2 minus இதா நம்க்கு 1 நகிட்ட அப்பு x cube இனை x square உண்டு divide இயானு வர்னால் x raise to 3 minus 1 அப்பு நம்க்கு x raise to 1 நகிட்ட x raise to 1 வர்னால் x ஆனு அப்பு ஆர் இதிலாயிலும் இதினை இதோன்டு divide இதால் எந்த கிட்டான் நம் கரியாம் அப்பு x cube இனை x square உண்டு divide இதப்பு நம்க்கு எந்த கிட்டி x நகிட்டி அதானு நம்மல இனி எந்த சியனம் இது கிட்டிதான் இனி என்ன மன்சிலையலோ இ first term இனை இ first term உண்டு divide இதப் கிட்டிதான் x இனி இ x உண்டு இ ஒரு term இனியும் multiply செய்துட்டு இவுடையதனம் அப்ப எந்த கிட்டம் x into x square அப்ப எத்திரை கிட்ட x into x square வருன்னா x cube நகிட்ட x into x square x cube இனி அடுத்தது x into minus 2 அப்ப எந்த கிட்ட இது minus 2 இது x minus 2 into x நான் minus 2x நகிட்ட பிரச்சி அடுத்த term உட x square term அப்பு இது இந்த தாழியைட்டு நம்மலது எழுதாம் பாடில்லா அது x term இந்த தாழியைத்தனம் x into 2 நான் minus 2x minus 2x இவிட வேணம் எழுதா x term இந்த தாழியைத்தனம் x square இந்த term இந்த தாழியைத்தனம் நம்குட ஒன்னுவில்லா அப்பு நம்ங்களுக்கு வேணங்கு இனி நம்மல சாதார்ன divideயும்ப minus என்ன போல இய ஒரு term உன்னும் அடியில ஒரு term minus யா minus சியும்ப செல்ப நங்க்கு தட்டாதிரிக்கே வேண்டி plus சியானன் நல்லது காரணம் இதுப்ப minus இ term minus இ term minus அவும்ப minus உன்னும் minus divideயும்பிடக்க செல்ப தட்டம் அப்ப நங்கள் எந்த சியண்டச் இ தாழியைதிரிக்கின் எல்லா இது பின்ன 0 ஐயதோன்டு ஒன்று சியேண்டா. இது negative ஆனலோ, அப்பா positive ஆனும் ஜாயிருக்கியாம். என்னிட்டு add இதாமதி. sin மாட்டிட்டு minus சியேனை என்ன பகரம் sin செய்சியிதுட்டு add இயாம். அப்போம் add இயனு நம்மல சியேனது minus இயல்ல சியேனது x cube minus x cube. இதில் sin மாட்டி நம்மல minus x cube ஆனும் ஜாயிருச்சிலே. x cube minus x cube குடி add இம்போ நம்கு 0 ஐயகிட்டா. பினை இது பிட 0 ஐதோன்டு minus 3x square 0 இங்குடி ஐடிதா minus 3x square நான் இக்கிட 0 ஐடியும்ப நமக்கு value வெத்தியாச் சொன்னும் வெண்ணில்லியா விடல்லது இதின் sin minus கணக்காக்கணம் minus 3x square 0 இங்குடி ஐடியும்ப minus 3x square என்ன வெரு இனி இப்பட நோக்கணம் இவிட நம்மல 2x இவிட minus ஐயிருது நம்மல இதினே plus ஆக்கிட்டனும் ஐடியினது அப்ப plus 2x ஆனது plus 2x plus 5x ஐடிதா plus 7x அப்பு நம்மல்க்கு இ first term எப்படு 0 இப்போம் அது நானே இ first term இனே இ first term வண்டு divide இதுட்டு நம்மல் இய் answer எழுதுனது அப்பு இ first term நம்க்கு போம் அப்பு நம்க்கு இதுகிட்டி இனி next term அருக்கியதுனம் அடுத்ததா minus 3 அருக்கியது இனி நம்மல் இந்த சியாம் இனி நம்மல் நேர்த்த சியதது போல்தே இ polynomial இது இந்த first term minus 3x square அதினி இ first term உண்டு இவ்வட இ first term இனை இ first term உண்டு divide இதப் போல இது இந்த first term இனை x square உண்டு என்ன divide இயா அப்பதேதா minus 3x square அதல் இது இந்த first term minus 3x square அதினி x square உண்டு என்ன divide இயா sorry x cube அல்ல x square அப்ப இ x square உம் இ x square cancel அப்ப இந்த அல்லது minus 3 எழுபாக்கி அப்ப இவ்வட நம்மல இதன்ட நம்பர் ஏதா இருந்து minus 3 என அப்ப
അപ്പോൾ x സ്ക്വയർ ക്യാൻസൽ ആയി അപ്പോൾ മൈനസ് 3 ആണ് അപ്പോൾ ആ നമ്പർ ആണ് ഇവിടെ എഴുതേണ്ടത് എന്നിട്ട് ഇനി മൾട്ടിപ്ലൈ ഇത് എഴുതണം കാരണം എന്താ വെച്ചാൽ ഇത് മൾട്ടിപ്ലൈ ഇത് വരുമ്പോൾ ഇത് ഈ ഫസ്റ്റ് ടേം സീറോ ആയി പോകണം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് മൈനസ് 3 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 3 എക്സ് സ്ക്വയർ ഇനി മൈനസ് 3 ഇൻറ്റു മൈനസ് 2 അപ്പോൾ എത്ര കിട്ടുക ത്രീ ഇൻറ്റു ടു എന്ന് പറഞ്ഞാൽ സിക്സ് രണ്ടും മൈനസ് ആണെങ്കിൽ ആൻസർ പോസിറ്റീവ് ആവും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് സിക്സ് എന്നാണ് കിട്ടുക അപ്പോൾ ഈ എക്സ് ആണ് ഈ ടേം വരുന്നത് ഇവിടെ എല്ലാം എഴുതേണ്ടത് കോൺസ്റ്റന്റ് ടേമിൻ്റെ അടുത്ത് അടിയിൽ എഴുതണം അപ്പോൾ എത്ര കിട്ടത് പ്ലസ് സിക്സ് എന്നാണ് കിട്ടുക അപ്പോൾ ഈ ടേം ഇവിടെ ഒന്നുമില്ല അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സീറോ കൊടുക്കാം സീറോ എക്സ്നോ സീറോന്നോ അല്ലെങ്കിൽ ഇങ്ങനെ സീറോ എന്ന് മാത്രം കൊടുക്കാതെ സീറോ എക്സ് സ്ക്വയർ എന്ന് കൊടുക്കാം ഇവിടെ സീറോ എക്സ് എന്ന് കൊടുക്കാം ഇത് എക്സ് ടേം അല്ലേ അപ്പോൾ അതുകൊണ്ട് സീറോ എന്ന് കൊടുക്കാതെ സീറോ എക്സ് എന്ന് എഴുതാം ഇവിടുത്ത് എക്സ് സ്ക്വയർ ടേം അല്ലേ അപ്പോൾ സീറോ എക്സ് സ്ക്വയർ എന്ന് കൊടുക്കാം അതിൽ തെറ്റൊന്നുമില്ല അതൊന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഇനി മൈനസ് ചെയ്യാം മൈനസ് ചെയ്യുമ്പോൾ നമ്മൾ സൈൻ മാറ്റില്ലേ ഇതിൻ്റെ സൈൻ പോസിറ്റീവ് ആണെന്ന് വിചാരിക്കും ഇത് പിന്നെ സീറോ ആയതുകൊണ്ട് ഒന്നുമില്ല ഇത് മൈനസ് ആക്കും എന്നിട്ട് ആഡ് ചെയ്യും മൈനസ് പ്ലസ് ത്രീ എക്സും മൈനസ് ത്രീ എക്സ് സ്ക്വയർ അല്ല മൈൻ പ്ലസ് ത്രീ എക്സ് സ്ക്വയറും മൈനസ് ത്രീ എക്സ് സ്ക്വയറും കൂടി ആഡ് ചെയ്താൽ സീറോ എപ്പോഴും ഈ ടേം സീറോ ആയി പോകും ഇനി ഇത് സെവൻ എക്സും സീറോ എക്സും കൂടി ആഡ് ചെയ്താൽ പ്ലസ് സെവൻ എക്സ് തന്നെ ഈ ടേം തന്നെ വരുള്ളൂ പിന്നെ ഇവിടെ എന്താണ് ഇവിടെ മൈനസ് ത്രീയും ഇത് മൈനസ് സിക്സും ആണ് ആഡ് ചെയ്യുന്നത് മൈനസ് സിക്സ് ആക്കി മാറ്റി നമ്മൾ മൈനസ് സിക്സും മൈനസ് ത്രീയും കൂടി ആഡ് ചെയ്താൽ മൈനസ് നയൻ അപ്പൊ എത്ര ആൻസർ വന്നതിന്റെ പ്ലസ് സെവൻ എക്സ് മൈനസ് നയൻ അപ്പൊ നമ്മുടെ ഡിവിഷൻ കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഡിവിഷൻ കഴിഞ്ഞത് ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല എന്താന്ന് വെച്ചാൽ നമ്മുടെ ഡിവൈസറിന്റെ പവർ 2 ആണ് എക്സ് സ്ക്വയർ ആണ് എക്സ് സ്ക്വയർ ആയതുകൊണ്ട് ഈ ഡിവൈസറിന്റെ ടോട്ടൽ ഡിഗ്രി അതായത് ഈ ഡിവൈസറിന്റെ ഡിഗ്രി എത്രയാന്ന് വെച്ചാൽ 2 ആണ് പക്ഷെ നമ്മളിവിടെ ഈ കിട്ടിയിട്ടുള്ള ഈ പോളിനോമിയലിന്റെ ഡിഗ്രി എത്രയാണ് 1 ആണ് എക്സിന്റെ പവർ 1 അല്ലേ പവർ 1 ആണ് അപ്പൊ ഈ ഡിഗ്രിയിനേക്കാളും കുറഞ്ഞ ഡിഗ്രി ആയി മാറിയാൽ പിന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അതിനെന്തായിട്ട് എടുക്കും റിമൈൻഡർ ആയിട്ട് എടുക്കും അപ്പൊ ഇതാണ് നമ്മുടെ ഡിവൈസർ ഇത് കോഷ്യന്റ് ഇത് റിമൈൻഡർ എന്തുകൊണ്ടാണ് റിമൈൻഡർ ചിലപ്പോൾ റിമൈൻഡർ സീറോ ആവാം പക്ഷെ ഇവിടെ സീറോ ആയില്ല പക്ഷെ ഈ ഡിവൈസറിനേക്കാളും ചെറിയ നമ്പറായി മാറി ചെറിയ നമ്മൾ ചെറിയ നമ്പറായി മാറുമ്പോൾ പിന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ കാരണം ഇതിൻ്റെ പവറിനേക്കാളും ചെറിയ പവറാണ് ഇതിൻ്റെ അപ്പം നമുക്ക് ഇത് റിമൈൻഡറാണ് അപ്പം നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത് ഡിവൈഡ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ് ബൈ ദ പോളിനോമിയൽ ജി ഓഫ് എക്സ് ഫൈൻഡ് ദ കോഷ്യന്റ് ആൻഡ് റിമൈൻഡർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് അപ്പം റിമൈൻഡർ കോഷ്യന്റ് എഴുതി വയ്ക്കാം കോഷ്യന്റ് ഏതാ കോഷ്യന്റ് ഈക്വൽ ടു കോഷ്യന്റ് ഇതാണ് എന്താണ് എക്സ് മൈനസ് 3 അതാണ് കോഷ്യന്റ് റിമൈൻഡർ എന്താണ് റിമൈൻഡർ ഈക്വൽ ടു ഇവിടെ നമുക്ക് എന്ത് കിട്ടി റിമൈൻഡർ സെവൻ എക്സ് മൈനസ് നയൻ സെവൻ എക്സ് മൈനസ് നയൻ ആണ് റിമൈൻഡർ കോഷ്യന്റ് എക്സ് മൈനസ് 3 ആണ് ഇത്രേ ചോദിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ ഇത് രണ്ടും എഴുതി വയ്ക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു 4 മൈനസ് 3 എക്സ് സ്ക്വയർ പ്ലസ് 4 എക്സ് പ്ലസ് 5 ഇതാണ് ജി ഓഫ് എക്സ് എക്സ് സ്ക്വയർ പ്ലസ് 1 മൈനസ് എക്സ് ഇവിടെ ഇത് ശ്രദ്ധിക്കണം നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഇത് ഡിഗ്രി 4 അടുത്ത ഡിഗ്രി 2 അടുത്ത ഡിഗ്രി 1 അടുത്തത് കോൺസ്റ്റന്റ് ടേം അങ്ങനെ തന്നില്ല ഡിഗ്രി 3 ഉള്ള ടേം ഇല്ല അപ്പോൾ നമ്മളത് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ഡിഗ്രി ഉള്ള 3 ഉള്ള ടേമും കൂടി നമ്മൾ സീറോ എക്സ് ക്യൂബ് എന്ന് ചേർത്തിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോവും അപ്പോൾ ആ പി ഓഫ് എക്സ് എഴുതാം എക്സ് റേസ് ടു 4 മൈനസ് സീറോ എക്സ് ക്യൂബ് ഞാൻ പറഞ്ഞു ഡിഗ്രി 3 ഉള്ളത് ടേം ഇല്ലാത്തതുകൊണ്ട് സീറോ എക്സ് ക്യൂബ് ഒരു സീറോ എന്ന് ചേർക്കണമെന്ന് മാത്രം തെറ്റാതിരിക്കാൻ അടുത്തത് മൈനസ് 3 എക്സ് സ്ക്വയർ എന്നിട്ട് വേണം സ്ക്വയർ ടേം എഴുതാൻ ഓർഡറിൽ വേണം എഴുതാൻ പ്ലസ് 4 എക്സ് അപ്പോൾ എക്സ് സ്ക്വയർ കഴിഞ്ഞാൽ പിന്നെ 1 പിന്നെ കോൺസ്റ്റന്റ് ടേം പിന്നെ എല്ലാ ടേമുകളും ഉണ്ട് ഇല്ലാത്തത് മാത്രം സീറോ എക്സ് ക്യൂബ് എന്ന് ചേർത്തു ഇനി ഇതും ഒന്ന് ഓർഡറിൽ എഴുതാം ഇത് എക്സ് സ്ക്വയർ അടുത്തത് കോൺസ്റ്റന്റ് ടേം ആണ് തന്നിട്ടുള്ളത് പിന്നെയാണ് എക്സ് ടേം തന്നിട്ടുള്ളത് അപ്പം നമ്മൾ ആദ്യം എക്സ് സ്ക്വയർ മൈനസ് എക്സ് പിന്നെ ഇത് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ എക്സ് സ്ക്വയർ അടുത്തത് മൈനസ് എക്സ് പ്ലസ് 1 ഇതിങ്ങോട്ടും ഇത് അങ്ങോട്ടും തിരിച്ചെഴുതിയെന്ന് മാത്രം അറേഞ്ച് ചെയ്തു ഇനി നമ്മൾ എന്താ ചെയ്യാന്നാണ് പറഞ്ഞത് ഈ ഫസ്റ്റ് ടേമിനെ ഈ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യും എക്സ് റേസ് ടു 4 എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യും അപ്പൊ എത്ര കിട്ടുക എക്സ് റേസ് ടു 4 എക്സ് സ്ക്വയറും ഡിവൈഡ് ചെയ്താൽ എക്സ് സ്ക്വയറ കിട്ടുക അതായത് എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് 4 പ്രാവശ്യം ഇവിടെ 2x അപ്പൊ ഈ 2x ഈ 2x കട്ട് ചെയ്തു പിന്നെ 2x ഉള്ളു അപ്പൊ എക്സ് സ്ക്വയർ ആണ് ആൻസർ വരുന്നത് അപ്പൊ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യും ഇപ്പൊ നമുക്ക് കിട്ടിയത് എക്സ് സ്ക്വയർ ആണ് അപ്പൊ അതുകൊണ്ട് ഇനിയെല്ലാം ഓരോ ടേമിനെയും ഡിവൈഡ് ചെയ്ത് അടിയിൽ എഴുതണം സോറി മൾട്ടിപ്ലൈ ചെയ്തിട്ട് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 4 നമ്മൾ
multiply cheyumbo ee rendu power koodi add cheya divide cheyumbo numerator and power denominator and power minus cheya cheya appo idu idum koodi multiply cheya ennu parnal ee 2 koodi add cheya anganeyana x raised to 4 avana ini adutathu minus x square into x appo ethre kitta minus x cube അതായത് 1x ക്യൂബ് എന്ന് പറയാം x സ്ക്വയർ ഇൻടു x എന്ന് പറഞ്ഞാൽ x ക്യൂബ് കിട്ടാ x ക്യൂബ് എന്ന് പറഞ്ഞാൽ 1x ക്യൂബ് ആണ് ഇനി x സ്ക്വയർ ഇൻടു 1 അപ്പോൾ എത്ര കിട്ടാ പ്ലസ് x സ്ക്വയർ 1x സ്ക്വയർ 1x x സ്ക്വയർ ഇൻടു 1 എന്ന് പറഞ്ഞാൽ 1x സ്ക്വയർ ഇനി നമ്മൾ ഇത് മൈനസ് ചെയ്യും മൈനസ് ചെയ്യുന്നതിന് നമ്മൾ ഇതിന്റെ ഒക്കെ സൈൻ എന്താക്കും ഇത് പോസിറ്റീവ് ആണ് ഇത് നെഗറ്റീവ് ആക്കും ഇത് പോസിറ്റീവ് ആക്കും ഇത് നെഗറ്റീവ് ആക്കും എന്നിട്ട് ആഡ് ചെയ്യും ഓപ്പോസിറ്റ് സൈൻ എഴുതിട്ട് ആഡ് ചെയ്യും അപ്പോൾ ഇത് positive x raised to 4 the negative x raised to 4 0 this is positive one ivide 0 ayadund ee number any value 0 add value varilla this is plus ayalum minus ayalum koyappilla appo idu endha varya minus x cube nenne varya minus 1 x cube nenne varya sorry idu plus iyalle cheyirunnu appo plus 1 x cube idunu idu minus iyalle vendathu idu indinte sign nammal endha cheyidu rendu koodi add iyalle nammal cheyidu sign positive aakittalle add idu appo endanu positive 1 x cube idanu idu vera negative alla vera ini idu idu negative 1 x square um negative 3 x square appo ethre vera negative 4 x square pinne endha vera adutha number mark cheyadana 4 x next term mark cheyidi 4 x ഇത് മൈനസ് ചെയ്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടേം ഇറക്കി എഴുതണം ഇനി നമ്മൾ എന്താ ചെയ്യുക ഈ ഫസ്റ്റ് ടേമിനെ ഇതിന്റെ ഫസ്റ്റ് ടേമിനുണ്ട് ഡിവൈഡ് ചെയ്യുക ഇവിടുത്തെ ഫസ്റ്റ് ടേം എന്താ എക്സ് ക്യൂബ് അല്ലെങ്കിൽ വൺ എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ ഈ ഫസ്റ്റ് ടേം എക്സ് സ്ക്വയർ അപ്പൊ എത്ര കിട്ടുക എക്സ് ക്യൂബിന് എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എക്സ് എന്ന് കിട്ടുക ത്രീ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ പ്ലസ് ത്രീ മൈനസ് ടു എന്ന് പറഞ്ഞാൽ വൺ അപ്പൊ എക്സ് എന്നാണ് ആൻസർ കിട്ടുക അപ്പൊ എന്ത് ചെയ്യണം പ്ലസ് ഇതിന്റെ രണ്ടിന്റെ സൈൻ പോസിറ്റീവ് ആയതുകൊണ്ട് പ്ലസ് എക്സ് എക്സ് ആണ് അടുത്ത ടേം വരുന്നത് ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എക്സ് ആണ് കിട്ടിയത് എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് വൺ എക്സ് ക്യൂബ് തന്നെ പിന്നെ എക്സ് ഇൻറ്റു മൈനസ് എക്സ് സ്ക്വയർ അതായത് മൈനസ് വൺ എക്സ് സ്ക്വയർ ഞാൻ ഈ വൺ ചേർത്ത് പോകണമെന്ന് വെച്ചാൽ ആഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൺ എക്സ് സ്ക്വയർ ആണ് അത് തെറ്റാതിരിക്കാനാണ് അങ്ങനെ ചെയ്തത് എക്സ് ഇൻറ്റു വൺ എന്ന് പറഞ്ഞാൽ വൺ എക്സ് ഈ മൈനസ് ചെയ്യണം പ്ലസ് ചെയ്യണം നമ്മൾ ഇതൊക്കെ സൈൻ മാറ്റാം ഇതിന്റെ സൈൻ പോസിറ്റീവ് നെഗറ്റീവ് ആക്കും നെഗറ്റീവ് പോസിറ്റീവ് ആക്കും പോസിറ്റീവ് നെഗറ്റീവ് ആക്കും എന്നിട്ട് ആഡ് ചെയ്യും ഇത് ആഡ് ചെയ്ത സീറോ ഇത് പോസിറ്റീവ് വൺ എക്സ് സ്ക്വയറും നെഗറ്റീവ് ഫോർ എക്സ് സ്ക്വയറും അപ്പൊ എത്ര കിട്ടാ നെഗറ്റീവ് ത്രീ എക്സ് സ്ക്വയർ അതായത് ഓപ്പോസിറ്റ് സൈൻസ് ഒന്ന് സൈൻ നെഗറ്റീവും ഒന്ന് സൈൻ പോസിറ്റീവും ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക വലിയ നമ്പർ എന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്യും ഫോർ എന്ന് വൺ മൈനസ് ചെയ്താൽ ത്രീ ആണ് വലുതിന്റെ സൈൻ നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ത്രീ എക്സ് സ്ക്വയർ ഇനി ഇത് നെഗറ്റീവ് വൺ എക്സ് ഇത് പോസിറ്റീവ് ഫോർ എക്സ് അപ്പൊ എത്ര കിട്ടാ ഇത് പോസിറ്റീവ് ഫോർ എക്സ് ഇത് നെഗറ്റീവ് വൺ എക്സ് ഫോർ എന്ന് വൺ മൈനസ് ചെയ്താൽ ത്രീ ആണ് വലുതിന്റെ സൈൻ പോസിറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് ത്രീ എക്സ് ഇനി നമുക്ക് എന്താ ഇവിടുന്ന് ഇറക്കി എഴുതാനുള്ളത് ഫൈവ് പ്ലസ് ഫൈവ് ഇനി നമുക്ക് വീണ്ടും എന്ത് ചെയ്യണം ഈ ടേമിനെ ഈ ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യും അതായത് ഇവിടുത്തെ ഫസ്റ്റ് ടേം എന്താ മൈനസ് ത്രീ എക്സ് സ്ക്വയർ മൈനസ് ആ മൈനസും കൂടി കണക്കാക്കണം മൈനസ് ത്രീ എക്സ് സ്ക്വയറിനെ എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പൊ ഈ എക്സ് സ്ക്വയർ എക്സ് സ്ക്വയറും കട്ട് ചെയ്തു അപ്പൊ എത്രയുള്ളത് മൈനസ് ത്രീ ആണ് അപ്പൊ ഇവിടെ എഴുതേണ്ടത് എന്താണ് മൈനസ് ത്രീ ആണ് അപ്പൊ മൈനസ് ത്രീ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് സ്ക്വയർ മൈനസ് ത്രീ ഇൻറ്റു മൈനസ് എക്സ് എന്താ വരിക പ്ലസ് 3x ഇത് മൈനസ് ഇത് മൈനസ് പോസിറ്റീവ് പോസിറ്റീവ് 3x മൈനസ് 3 ഇൻറ്റു 1 മൈനസ് 3 ഇനി ഇത് 0 ഇത് പോസിറ്റീവായി ഇത് നെഗറ്റീവായി ഇത് പോസിറ്റീവ് അപ്പൊ ഇവിടെ 0 വരും മൈനസ് 3x സ്ക്വയറും പോസിറ്റീവ് 3x സ്ക്വയറും കൂടി ആഡ് ചെയ്യുമ്പോൾ 0 ഇനി ഇതെന്താ വരിക പ്ലസ് 3x മൈനസ് 3x പ്ലസ് ത്രീ എക്സും മൈനസ് ത്രീ എക്സ് ഇത് മൈനസ് ആയില്ലേ പ്ലസ് ത്രീ എക്സും മൈനസ് ത്രീ എക്സും കൂടി ആഡ് ചെയ്യുമ്പോൾ അവിടെയും സീറോയാ വരിക ഇനി ഇവിടെ എന്താ വരിക പ്ലസ് ഫൈവും പ്ലസ് ത്രീയും അപ്പൊ പ്ലസ് എയ്റ്റ് അപ്പൊ നമ്മുടെ റിമൈൻഡർ എയ്റ്റ് മാത്രമേ ഉള്ളൂ ഇനിയൊന്നും ചെയ്യാനില്ല എയ്റ്റ് അപ്പൊ നമ്മുടെ കോഷ്യന്റ് എന്താണ് കോഷ്യന്റ് ഈക്വൽ ടു എക്സ് സ്ക്വയർ
plus x minus 3. இதான் நம்ம் quotient. Reminder is equal to 8. Reminder 8 வண்ணு quotient x square plus x minus 3 வண்ணு. Okay. Next question. P of x is equal to x raised to 4 minus 5x plus 6 g of x 2 minus x square. அப்பா, நமக்கு 4th degreeல்லதேலு cube உல்லியா, square உல்லியா. அப்பா, நமக்கு சர்த்துதாம் x raised to 4 plus 0x cube plus 0x square 2 term உல்லியா, minus 5x plus 6 divided by இது திரிச்செல்தாம் minus x square plus 2 minus x square ஆதியதி plus 2 பினேதி அப்பா, நமக்கு x raised to 4 இனே x raised to 4 divided by minus x x raised to 4 நாம் minus x ஒன்று divideடிதா எத்திரைக்கிட்டா minus x cube நாக்கிட்டா அப்பா விடைய இதுந்தது minus x cube sorry x square அன்னலோ இல்லை அப்பா x cube அல்லாது square அல்லை அப்பா square ஒன்று divideயும் போ எத்திரைக்கிட்ட x square நாக்கிட்டா x raised to 4 divided by இது x raised to 4 உம் இது minus x square வேறு x அல்லா x square அனு கொஷ்சியில் நான் எடுத்தேன் இப்பதிட்டிதா அப்பா x square அனு அப்பா நம்க்கு எந்தகிட்டா minus x square இனி multiplyதேதா minus x square into minus x square நான் plus x raised to 4 2 plus 2 நான் 4 அல்லா இனி minus x square into 2 அப்பா எத்திரைக்கிட்டா minus 2x square அப்பா இவிடையில்லைதா இவிடையில்தா, minus 2x square, இது இரண்டு முடி மல்டிப்பலையம் minus 2x square, இதுந்த sign minus, இதுந்த sign positive, அப்ப இது 0 வெரும், இது plus, இது minus 0 வெரும், அடுத்த termுல் உன்னுல்ய 0 அனு, இது நம்மல plus இயும் வா, இது plus ஆனு, இது minus அல்ல, நம்மல plus ஆக்கி மாட்டி, இது விடையடியன் உன்னுல்ய 0x square, அப்ப இது plus ஆவும் பது என்தகுட்டா, plus 2x square நாக்குட்ட, இது plus ஆயிலே, plus 2x square, 0x square முடியாடிதா, plus 2x square, இனி next term அர்த்து, அர்க்கியதாம் 5x, இனி நம்மல இந்தையா, e 2x square நே, தொண்டு divideயா, 2x square divided by minus x square, அப்பு இது இது கட்டிது, அப்பு minus 2, இப்படு minus என்று, இது positive 2 வண்ணு, minus, இப்படு minus அன்ன minus 1 meaning, minus 1 divided, 2 into minus 1 அன்ன minus அன்ன விரே, ஒன்று positive, ஒன்று negative அம்போ, minus விரே, அப்பு இதந்த விரே, minus 2 நான் விரே, denominatorல minus அல்லுது உண்டான, இது minus 2 ஐ மாரியது, அப்பு minus 2 into minus x square, plus 2x square, minus 2 into plus 2, minus, அப்பு இவிடையில்லை இது, அது constant term அல்ல, இது இரண்டு குடி, இது minus 4, அப்பு நம்க்கு இட்டும் குடி அர்க்கியதுடாயிரும், plus 6, அப்பு நம்க்கு எந்தகிட்டியே, answer, minus 2 into, இது செய்தப்பு இதுகிட்டி, minus 2 into plus 2 minus 4, அப்பு இ 6 இந்த தாழே அர்க்கியதுனம், அப்பு இது minus ஆக்கணம், இது plus ஆக்கணம், அப்பு நம்க்கு விடந்தகிட்டா, இது இவ்வடு 0 அனும் உன்னுவில்லியா, அப்பு minus 5x இண்டு, இவ்வடந்தான இது positive 4, இது positive 6, plus 10. அப்பு நம்மட, இது நேக்காலும் செரிய, தயமாரி, அப்பு degree, இது 2 அனு, இது degree 1 அனு, அப்பு இனி, இது reminder அனு, divide யாம் பெத்தியா. அப்பு நம்மட, இவ்வடுத்த quotient ஏதான, quotient equal to minus x square minus 2. இதானு நம்மட quotient. இன்னி reminder ஓ. Reminder equal to நம்க்கு எந்துகிட்டி minus 5x plus 10. Reminder is equal to minus 5x plus 10. அப்போ reminder இங்கிட்டி quotient இங்கிட்டி. Okay children. Thank you.